വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൊച്ചി ബൈപ്പാസിൽ മാടവന ജംഗ്ഷനിൽ സിഗ്നൽ തെറ്റിച്ച ലോറി ഇടിച്ച് നഴ്സ് ചേർത്തല കണ്ണങ്കര വാരണം കണ്ടതിൽ അനു തോമസിന് ദാരുണാന്ത്യം. ഇന്നലെ രാവിലെ ജോലിക്കായി സ്കൂട്ടറിൽ പോകുമ്പോൾ മാടവന ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. ആലപ്പുഴ ഭാഗത്തു നിന്നും വരികയായിരുന്നു ഇവർ. സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് സ്കൂട്ടർ മുന്നോട്ടെടുത്തപ്പോൾ വൈറ്റില ഭാഗത്തു നിന്നും അതിവേഗത്തിൽ വരികയായിരുന്ന ലോറി ഇടിച്ചിടുകയായിരുന്നു. അനുവിന്റെ സ്കൂട്ടറിൽ കൂടാതെ അഷ്റഫ് എന്നയാളും സഞ്ചരിച്ച് സ്കൂട്ടറിൽ ഇടിച്ചു. രണ്ടുപേരെയും ഉടൻ തന്നെ ലേക്ഷോർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്ക് ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണം. അഷ്റഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. മടവനയിലെ സിഗ്നൽ കടന്നു പോകാനുള്ള ഡ്രൈവറുടെ വ്യഗ്രതയാണ് അപകടത്തിന് പ്രധാന കാരണമെന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു. പിന്നാലെ എത്തിയ വാഹനയാത്രക്കാരും ലോറി അമിതവേഗതയിലാണ് പാഞ്ഞതെന്ന് പറഞ്ഞു. പെരുമ്പാവൂരിലെ പവിഴം റൈസിന്റെ ഗോഡൌണിൽ നിന്നും ആലപ്പുഴയിലേക്ക് സാധനങ്ങളുമായി പോവുകയായിരുന്നു ലോറി. റോഡിന്റെ വലതുവശം ചേർന്നാണ് ലോറി സഞ്ചരിച്ചിരുന്നതെന്നും വിവരമുണ്ട്. വാഹനത്തിന്റെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിഗ്നൽ എത്തിയപ്പോൾ ആശയക്കുഴപ്പമുണ്ടായതാണ് അപകടത്തിന് കാരണം ാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പോലീസ് ലോറി അമിതവേഗതയിലായിരുന്നുവെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പനങ്ങാട് പോലീസ് പറഞ്ഞു. അതേസമയം അനുവിന്റെ വേർപാട് വിശ്വസിക്കാനാകാതെ വിങ്ങുകയാണ് ലേക്ഷോർ ആശുപത്രിയിലെ സഹപ്രവർത്തകർ. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിൽ നിന്നിരുന്ന അനു UNA പ്രവർത്തക കൂടിയായിരുന്നു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ കോവിഡ് പ്രതിരോധ പ്രവർത്തന ങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. ഭർത്താവ് പ്രിൻസ് എബ്രഹാം സൗദിയിൽ ജോലി ചെയ്യുകയാണ്. 2017 ഉഴവൂർ സ്വദേശി പ്രിൻസുമായുള്ള വിവാഹം. ജോലിയുടെ സൗകര്യാർത്ഥം അനുവിന്റെ ചേർത്തലയിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കോവിഡിന് ശേഷം സൗദിയിലേക്ക് ജോലിക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 2 വയസ്സുകാരനായ എലൻ മകനാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.